കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമസ്കാരമുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഈ ആംബു ട്രിപ്പിൽ കുറച്ച് കാര്യം കവർ ചെയ്യാൻ പറ്റിയില്ല. കാര്യം കസീമിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുറച്ച് നേരം ആഹാരമൊക്കെ കഴിച്ചു, പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഒരു 2-3 മണിക്കൂർ ഞാൻ വിശ്രമിച്ചു. പിന്നെ അതിനുശേഷം വണ്ടി എടുത്തു. ഇന്നലെ രാത്രി 1:10 ആയപ്പോഴത്തേന് ഇവിടെ വന്നു. രാത്രി 10 ആയപ്പോഴത്തേന് ഈ ആംബു റോഡിൽ ഒരു പാർക്കിംഗ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പെട്രോൾ പമ്പ് വരും. അതാണ് ഇവിടുന്ന് കാണാൻ നോക്കുമെന്ന് അറിയത്തില്ല. ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ ആ ഭാഗത്ത്. പെട്രോൾ പമ്പിന് ശേഷം പിന്നെ ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പം പിന്നെ രാത്രിയൊക്കെ ആയിപ്പോയി, അതുകൊണ്ട് എടുത്തില്ല. ആംബു റോഡിലോട്ട് കയറി, പിന്നെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഒരു വലത് സൈഡിൽ പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ അതിനുശേഷം വലിയൊരു പാർക്കിംഗ്. രാത്രി ഇവിടെ വന്ന് കിടന്നുറങ്ങി. 10 മണിയായപ്പോൾ എത്തിയായിരുന്നു ഇവിടെ. ഇനി ഒരു 100-200 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ലോഡ് ഇറക്കുന്ന സൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഈ ആംബുലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് ഈ സ്ഥലമൊക്കെ. എല്ലാം പർവ്വതങ്ങൾ നിറഞ്ഞ റോഡുകളാണ്. വളരെ നല്ല ഭംഗിയേറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് ഈ സ്ഥലത്ത് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് രാത്രി വന്ന് കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ നേരം വെളുത്ത് ഇവിടുന്ന് പോകാം. എന്തുവാലും ഞാനിപ്പോൾ ലേറ്റായിപ്പോയി. 5 മണിക്ക് അലാറൊക്കെ വെച്ച്, പക്ഷേ എഴുന്നേറ്റില്ല. ഇപ്പോൾ 7 മണിയായി, ചായ ഉണ്ടാക്കുന്നേ ഉള്ളു. ഇനിയിപ്പോൾ 7 മണിക്ക് പുറപ്പെട്ട, ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂറുടെ യാത്ര ഉണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിലേക്ക്. 2 മണിക്കൂർ എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ കസീമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പെല്ലാം ആ റോഡിൽ, മദീന റോഡിൽ മുന്നോട്ട് വരുമ്പം എല്ലാം അകത്ത് ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ട് കസീം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിക്കകത്ത് വെക്കണം. അതുപോലെ കുപ്പൂസോ ആഹാരമോ വെള്ളമോ കാര്യങ്ങളോ, മെയിനായിട്ട് ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കുക. പെട്രോൾ പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷെ എല്ലാം ഉള്ളിലേക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അകത്തേക്ക് പോകണം. നമ്മൾ സഞ്ചരിക്കുന്ന റോഡിലില്ല, പിന്നെ സർവീസ് റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ എച്ചിട്ട് എല്ലാ എച്ചിട്ടിലേക്ക് ചെന്നാൽ മാത്രമേ പെട്രോൾ പമ്പ് ഉള്ളൂ. അതുകൊണ്ട് ആഹാരമൊക്കെ ഒന്ന് കരുതുക. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ നല്ല റോഡാണ്. പിന്നെ ഇടയ്ക്കെത്തുക. നമ്മൾ കസീമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മിസാൻ വരുന്നുണ്ട്, പിന്നെ 2 ചെക്ക് പോസ്റ്റ് ഓക്കെ. പിന്നെ ഇവിടെ മദീന നമ്മൾ ആംബു റോഡിലോട്ട് കയറുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് തൊട്ട് പുറകിൽ. ആ ചെക്ക് പോസ്റ്റ് പാർ ചെയ്തിട്ട് വരുമ്പോഴാണ് ഇവിടെ പെട്രോൾ പമ്പും പിന്നെ എന്തുവാ ഈ പാർക്കിങ്ങും. അപ്പം മീസാനൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ട്രക്കുകാരാണെങ്കിൽ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്തു. ഇനി ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ സൈറ്റിലേക്ക്. യാമ്പു അവിടെ ഇൻട്രസ്റ്റിൽ ഏരിയ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത് ലോഡിറക്കാൻ. കുറേ വണ്ടികൾ ലോഡ് കയറ്റിയായിരുന്നു, 4-5 വണ്ടികൾ ലോഡ് കയറ്റിയായിരുന്നത് നമ്മുടെ കൂടെ. പക്ഷെ അവരൊന്നും കണ്ടില്ല, ഇനി അവർ മുമ്പേ പോയി കാണുമെന്ന് വിചാരിക്കും. എനിവേ, അപ്പോൾ വീണ്ടും ഇതൊക്കെയാണ് കൂട്ടുകാരെ ഈ സൗദിയിലെ ഈ ആംബു റോഡിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ, നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ്. കാണാൻ വേണ്ടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പിലും ഈ ആംബുവിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാണാൻ രസമുള്ള റോഡുകളാണ്, അതുപോലെ സ്ഥലങ്ങളാണ്. പിന്നെ റോഡ് നല്ല റോഡാണ്, ഈ ആംബു റോഡ് നല്ല റോഡാണ്. പിന്നെ സ്പീഡ് 50 ഉള്ളു, കാറിന് 120. പിന്നെ മൊത്തം ക്യാമറാസ് ഉണ്ട്, റഡാറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം ഇവിടെ. റഡാർ സിസ്റ്റം ഈ റോഡിൽ കൂടുതൽ റഡാർ സിസ്റ്റമൊക്കെയാണ്. പിന്നെ ചെറിയ ക്യാമറകളും വലിയ ക്യാമറകളും ബോക്സ് ക്യാമറകളും എല്ലാം ഉണ്ട്. അപ്പോൾ സ്പീഡൊക്കെ നോക്കുക, അതുപോലെ ഓവർടേക്കിങ് സൂക്ഷിച്ച് ചെയ്യുക. ഓവർടേക്ക് ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളോട്. ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം സൂക്ഷിച്ച് ചെയ്യണം. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലൊക്കെ ആൾക്കാർ തന്നെ വീടുകളൊക്കെ കാണുന്നു. ആ ഞാൻ പറഞ്ഞത്, കാറിന് 140 ഉണ്ട് ഇവിടെ കേട്ടോ. അതേ 140 ഉണ്ട് കാറിന്.
അപ്പൊ ഞാൻ പറഞ്ഞു കസീം കഴിയുമ്പോ പിന്നൊരു മീസാൻ വരുന്നുണ്ട്, അതൊന്ന് സൂക്ഷിക്കണം, മീസാൻ അവിടെ കയറണം. പിന്നെ രണ്ട് ചെക്ക് പോസ്റ്റ്, പിന്നെ ഇവിടെ വരുമ്പോ മദീന കഴിയുമ്പോ ഒരു ചെക്ക് പോസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞാണല്ലോ ഞാൻ വന്ന് പെട്രോൾ പമ്പിന്റെ കാര്യവും പിന്നെ പാർക്കിങ്ങിന്റെ കാര്യവും പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മള് റോഡിൽ ഓടുമ്പോ അതൊക്കെയാണ് അത്യാവശ്യം. പുതിയതായിട്ട് ഓടിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ ഈ മീസാനും ചെക്ക് പോസ്റ്റും ഒക്കെ എല്ലാം സൂക്ഷിച്ച് കയറി ഇറങ്ങി വരണം. തിരിച്ച് ആമ്പൂന്ന് തിരിച്ചു പോകുന്നവരൊക്കെ ഏതാണ്ട് ഇവിടെ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്. കുറെ പേര് വണ്ടി എടുത്തു രാവിലെ ഓടാൻ തുടങ്ങി. ബാക്കിയുള്ളവരേതാണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടന്നുറങ്ങുക. ഇന്ന് ശനിയാഴ്ച, ഇന്നേ ദിവസവും മറന്നുപോയി. ശനിയാഴ്ചയാണ് ഇവിടുത്തെ നമ്മുടെ ലോറി ജീവിതത്തില്. പ്രത്യേകിച്ച് നമ്മള് ഈ സൗദിയൊക്കെ ലോക്കൽ ലോങ് ഓടുവാണെങ്കിൽ സൗദി മൊത്തം ആഴ്ചകളും ദിവസങ്ങളൊക്കെ ചിലപ്പം മറന്നുപോകും, ഏതാന്ന് അറിയത്തില്ല. കാര്യം എപ്പോഴും ലോറി ഇതിനകത്ത് തന്നെ അല്ലേ വീട്, നമ്മുടെ വീടാണല്ലോ വണ്ടി. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് നമ്മുടെ വീടാ. റൂമിലൊന്നും പോകാറില്ല, റൂമുണ്ട് ദമാമില്, പക്ഷെ അവിടെ ഒന്നും പോകാറില്ല. ഞാന് മിക്കവാറും വണ്ടിക്കകത്ത് കിടക്കുന്നത് റൂമിൽ. അങ്ങനെ വല്ലപ്പോഴും വല്ല വണ്ടി വല്ലം കേടായാലൊക്കെ ഞാൻ റൂമിൽ അങ്ങനെ കിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മുടെ വീട് വണ്ടി തന്നെയാണ്. സൈഡിൽ കൂടെ കാറ്റ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ, അതാ വീടിനകത്ത് ചെറിയ സൗണ്ട് കിക്ക്. ഇപ്പം ഞാൻ അടച്ചു. രാത്രി ഉറങ്ങുമ്പോൾ നമ്മളൊരു വിരലിൻ്റെ അത്ര, ചെറുവിരലിൻ്റെ അത്രയും നമ്മൾ ഗ്ലാസ് തുറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഒരു ശകലം, ഒരു പേപ്പർ കനത്തിൽ, അല്ലെങ്കിൽ അതിനങ്ങാട്ട് ഇച്ചിലൂടെ നമ്മൾ ഈ ഗ്ലാസ് തുറന്നിട്ടിട്ട് വേണം രാത്രി കിടന്നുറങ്ങാൻ. അത് നല്ല കാര്യം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഫുള്ള് അങ്ങ് ട്രക്ക് അടച്ചങ്ങ് കിടന്നുറങ്ങരുത്. കുഴപ്പമില്ല, പ്രത്യേകിച്ച് വലിയ ക്യാബിനായോണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കാറിലൊക്കെ ആണെങ്കിൽ, കാറൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സൂക്ഷിക്കണം, കാറ് മൊത്തം അടച്ചിട്ടിട്ട് കിടന്നുറങ്ങരുത്. എ സി ഒക്കെ ഇട്ട് നമ്മൾ കിടന്നുറങ്ങുമല്ലോ. അപ്പൊ കാറിനകത്ത് ഐഡൽ സ്പീഡിൽ കിടന്നുറങ്ങുമ്പോൾ സകല പേപ്പർ കനത്തിൽ ഒരിച്ചിരി ഏറ് അകത്തോട്ടും പുറത്തോട്ടും പോകുന്ന വിധത്തിൽ എ സി ഇട്ട് കാറിനകത്തൊക്കെ കിടന്നുറങ്ങണം. കാറിനകത്ത് ഫുള്ള് ഗ്ലാസ് ഇട്ട് അടച്ച് കിടന്നുറങ്ങിയ പല അപകടങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി 180